ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇര പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾക്ക് അതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇനി നമ്മൾക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇനി പെട്ടെന്ന് നമ്മൾക്ക് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും. നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പം നമ്മളിവിടെ തക്കാളി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾക്കതിലേക്ക് ചെമ്മീപ്പുളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ടു മൂന്ന് ചെമ്മീപ്പുളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് അടച്ച് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. നമ്മുടെ മീനിൻ്റെ ചാറ് കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുള്ളൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് മീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മീനൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പൊ അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടച്ചു മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്താൽ മതി. ഇപ്പൊ മുള്ളനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. ഇനി അങ്ങനെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടച്ചു മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഫുള്ളായിട്ട് മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളൻ മുളക് ചാറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.